ഇപ്പോൾ സംഭവസ്ഥലത്ത് പ്രതികളെ എത്തിച്ച് തെളിവെടുക്കുകയാണ്. വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, തെളിവെടുപ്പ് പുരോഗമിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഇപ്പോൾ ഈ മണിക്കൂറിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. സംഭവ സ്ഥലത്ത്, അതായത് കൃത്യം നടന്ന സ്ഥലത്ത്, റോഡരികിൽ രണ്ട് പ്രതികളെയും, അതായത് ഹരിതയുടെ അച്ഛൻ പ്രഭുകുമാറിനെയും അതുപോലെ തന്നെ അമ്മാവൻ സുരേഷിനെയും ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. രണ്ടുപേരും കൃത്യം നടത്തിയ കാര്യം പോലീസിനോട് DYSP KM ദേവസിയോട് വിശദീകരിച്ചു. താനാണ് അനീഷിനെ കുത്തിയത് എന്ന് അമ്മാവൻ സുരേഷ് DYSP KM ദേവസിയോട് ഈ തെളിവെടുപ്പ് സമയത്ത് സമ്മതിച്ചു. ആയുധങ്ങൾ കൊണ്ടുവന്നതാണ്, തങ്ങളുടെ പക്കലുണ്ടായിരുന്ന ആയുധങ്ങളാണ്. ആദ്യം ആയുധം കരുതിയത് സുരേഷാണെന്ന് സുരേഷ് തന്നെ പറയുന്നുണ്ട്. ഇത് കൂടാതെ പ്രഭുകുമാർ ആയുധം കൈവശം വീട്ടിൽ നിന്നും കൊണ്ടുവന്നതാണ് എന്നും പറയുന്നു. എന്തായാലും ഇപ്പോൾ കുടുംബം വലിയ തോതിലൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്, ഗൂഢാലോചനയുണ്ട്. ഈ പ്രദേശത്തേക്ക് ഈ പറയുന്ന അനീഷ് എത്തുന്നത് കൃത്യമായി വിളിച്ചറിയിക്കാൻ ആളുണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്, ഒരു കൃത്യമായ സന്ദേശം കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് പ്രതികളും ഈ കൃത്യം നടപ്പാക്കാൻ വേണ്ടി ഈ വഴിയരികിലേക്ക് എത്തിയത് എന്ന് വളരെ കൃത്യമായി അച്ഛൻ ആറുമുഖൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത് കൂടാതെ പണം നൽകാൻ അനീഷിന്റെ കുടുംബത്തിന് പണം നൽകാനുള്ള ഒരു ശ്രമം നടന്നു എന്നതിനെ തെളിയിക്കുന്ന കൃത്യമായൊരു ശബ്ദരേഖയും ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. മുത്തച്ഛൻ കുമരേശന്റെ ശബ്ദരേഖയാണ് ഇതിനകം തന്നെ പുറത്ത് വന്നിട്ടുള്ളത്. ഹരിതയോട് സംസാരിക്കുന്ന ശബ്ദരേഖയാണ് ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ പോലീസ് ഈ പ്രതികളെയും കൊണ്ട് പ്രഭുകുമാറിന്റെ വീട്ടിലേക്കാണ് പോകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെയാണ് ആയുധങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത് എന്നും ആ ആയുധങ്ങൾക്ക് റിക്കവറിക്ക് വേണ്ടിയുള്ള യാത്രയാണ് എന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നമ്മളും അങ്ങോട്ടുള്ള യാത്രയിലാണ് ജോൺ. ശരി, ശ്രീജിത് ശ്രീകുമാരനാണ് പാലക്കാട് നിന്ന് വിശദാംശങ്ങൾ. 24 രണ്ട് വർഷത്തിന്റെ നിറവിൽ